സ്കൂൾ വിദ്യാർത്ഥി ബസ്സിൽ നിന്ന് തെറിച്ചു വീണു. കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്ത് മൂളിയങ്ങളിലാണ് ഈ അപകടം. ബസ്സിൽ കയറുന്നതിന്റെ മുന്നോട്ടെടുത്തപ്പോഴാണ് വിദ്യാർത്ഥി വീണത്. സുഹൈൽ അഹമ്മദ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുഹൈൽ, കുഞ്ഞ് ബസ്സിനടിയിലേക്കല്ല പുറത്തേക്കാണ് തെറിച്ചു വീണത് എന്നത് തന്നെ വലിയ ഭാഗ്യം. ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്, എപ്പോൾ നടന്നതാണ്. അതാണ് രജനി, ദൃശ്യങ്ങളിലെല്ലാം വ്യക്തം. നമുക്കൊന്നും കൂടുതലായി പറയേണ്ട സാഹചര്യം പോലുമില്ല. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്കടുത്ത് മുളിയങ്ങൽ എന്ന് പറയുന്നൊരു സ്ഥലം രാവിലെ 9:30 സമയത്ത് ഏറെ ദൂരെയല്ലാതെയുള്ള വെള്ളിയൂർ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയാണ് വിദ്യാർത്ഥി വരുന്നത്. ബസ്സിൽ കയറുന്നു, കയറിയ ഉടനെ ബസ്സെടുക്കുന്നു. അല്പം മുന്നോട്ട് നീങ്ങുന്ന സമയത്തേക്ക് വിദ്യാർത്ഥി താഴേക്ക് തെറിച്ച് വീഴുകയാണ്. അധികം അമിത വേഗത്തിൽ ബസ് എടുത്ത ഉടനെ ആയതിനാൽ തന്നെ വലിയ അപകടമുണ്ടായില്ല. രജനി പറഞ്ഞതുപോലെ പുറത്തേക്ക് വീണതിനാൽ തന്നെ വലിയ പരിക്കും നിലവിൽ ഉണ്ടായില്ല എന്നുള്ളത് ഭാഗ്യം. വിദ്യാർത്ഥിയുടെ കൈക്ക് ചെറിയ വീക്കമുണ്ട്, നീര് വന്നിട്ടുണ്ട്, മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം ഈ പ്രദേശത്ത് ഇത് സ്ഥിരം സംഭവമാണ് എന്നുള്ളൊരു കാര്യം നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് നമ്മൾ താമരശ്ശേരിയിലുണ്ടായ മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചത്. തിരക്കുള്ള ഒരു ബസ്സിൽ കയറുന്ന സമയത്ത് ഹൈഡ്രോളിക് ഡോറിൻ്റെ ഇടയിൽ പെട്ടുപോയ ഒരു വിദ്യാർത്ഥിയുടെ കാര്യം. കോഴിക്കോട് ജില്ലയിൽ രണ്ടിടത്ത് ബസ്സുകാരുടെ തിടുക്കത്തിനിരയായ രണ്ട് വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങളാണ് ശരിക്കും നമുക്ക് ഈ ദിവസം പങ്കുവെക്കാനുള്ളത്. അതാണ്, സ്കൂൾ സമയത്ത് ആ ബസ് സ്വകാര്യ ബസ്സാണ് കണ്ടാൽ തന്നെ അറിയാൻ ഫുട്ബോളിൽ അടക്കം കുട്ടികൾ നിൽക്കുന്ന സാഹചര്യം. അങ്ങനെ ഫുട്ബോളിൽ പിടിച്ചു നിൽക്കുമ്പോൾ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ കുട്ടി ഇപ്പോൾ താഴേക്ക് വീണിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടതും.